തക്കല കൊട്ടാരം നമ്മുടെ തമിഴ്നാട്ടിലാണ്. അത് നിയന്ത്രണവും മറ്റു കാര്യങ്ങളും നമ്മുടേതാണ്. ഇവിടെയാണെങ്കിൽ തൃപ്പൂണിത്തുറ പാലസ് ഉണ്ട്, അതുപോലെ നമ്മുടെ ക്ഷേത്ര സമുച്ചയങ്ങളുണ്ട്. ഒരുപാട് ചരിത്രത്തിൻ്റെ മഹത്ഭുതങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് ചരിത്രത്തിൻ്റെ അമൂല്യമായ സൂക്ഷിപ്പുകൾ, അതൊന്നും ആരെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചാൽ ചരിത്ര ഗവേഷകന്മാരോ അത് നിയുക്തരാകുന്ന ചില പരിവേഷ സംഘത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഇത് കഴിഞ്ഞാൽ ഇതൊക്കെ സംസ്ഥാനത്തുണ്ട് എന്ന് വേണ്ടതിൽ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ലായിരുന്ന ഒരു ദുഃഖസത്യത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അതൊരു ഒരു ചരിത്രപരമായ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ സാവകാശം മാത്രം ഉണ്ടാക്കാൻ കഴിയൂ. പ്രത്യേകിച്ച് പുതിയ തലമുറ അത്യന്താധുനിക വിൽക്കരിക്കപ്പെട്ട ശാസ്ത്ര സാങ്കേതിക ഭൗതികതയുടെ വെളിച്ചത്തിൽ വഴി വിളിച്ചു എന്ന് പറഞ്ഞില്ലെങ്കിലും അല്പം വഴിമാറി സഞ്ചരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെ വീണ്ടും ഈ ചരിത്രബോധത്തിൻ്റെയും ഈ മഹാരാജ്യത്തിൻ്റെ ഭൂതകാല ചരിത്രത്തിൻ്റെയും അമൂല്യമായ മൂലധന നിക്ഷേപങ്ങൾ സൂക്ഷിക്കുന്ന ഇടങ്ങൾ സന്ദർശിക്കാനും അത് മനസ്സിലാക്കാനും കഴിയുന്ന ഒരു ചിന്താഗതിയിലേക്ക് നയിക്കാൻ സാധിക്കണമെന്നതുകൊണ്ടുകൂടിയാണ് ഈ പരിജ്ഞാനബന്ധിതമായ കാര്യങ്ങൾ ഈ സാഹചര്യത്തിൽ. കാരണം ഇതിൻ്റെ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും ഒന്നോ രണ്ടോ ആധുനികമായ ഉപകരണങ്ങൾ ഉണ്ട് എന്ന വസ്തുതയാണ്. സ്വന്തമായി വീടില്ലാത്തവർക്ക്, റേഷൻ കാർഡില്ലാത്തവർക്ക്, റേഷൻ വാങ്ങാൻ കഴിയാത്തവർക്ക്, അവരുടെ കയ്യിലും രണ്ടോ മൂന്നോ ഉപകരണങ്ങൾ സുലഭമാണ് എന്നത് സത്യമാണ്. അത്രയേറെ ഉപകരണങ്ങൾ വർദ്ധിച്ചു വരുന്നു, പ്രത്യേകിച്ച് കേരളത്തിൽ. അതുകൊണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് തീർച്ചയായും ഇത്തരം കാര്യങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയും. അത് ചെയ്യുന്നതിന് ഇപ്പം നമ്മൾ വൈകിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇല്ല, ഇനിയുള്ള സന്ദർഭങ്ങളിൽ ഇത് നമ്മുടെ തലമുറയെയും ലോകത്തെയും അറിയിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് വിഹിതങ്ങൾ വരും. ഇപ്പോഴും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പരിവേഷ സംഘമാണ്. ഞാൻ മ്യൂസിയത്തിൽ പോയപ്പോൾ മറ്റു രാജ്യങ്ങളിൽ ചില കുഞ്ഞുങ്ങൾ കാണാനിടയായി. അവരൊക്കെ വരുന്നുണ്ട്, പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അന്വേഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ചരിത്ര ബോധത്തിന് എന്തോ അവർ എന്ത് സംഭവിച്ചു എന്നെനിക്കറിയെങ്കിൽ പോലും നമ്മുടെ ജനങ്ങളുടെ മനസ്സിലും പ്രത്യേകിച്ച് യുവാക്കളുടെ മനസ്സിലും പുതിയ തലമുറയുടെ മനസ്സിലേക്കും ഈ മഹാരാജ്യത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്ന ഒരു അർത്ഥബോധം വളർത്തിയെടുക്കാൻ എങ്ങനെ സാധിക്കുമെന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയം അല്പം വൈകിപ്പോയി എന്ന് വിശ്വസിക്കുന്ന ഒരു എളിയ പൊതുപ്രവർത്തനാണ്. അതല്ലെങ്കിൽ വർത്തമാനകാല ജീവിതത്തിൽ എന്തിനാണ് ആവശ്യം എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം നമ്മൾ ലോകം കീഴടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. ചന്ദ്രനിലും ചൊവ്വയിലുമൊക്കെ ജലസാന്നിധ്യമുണ്ടെങ്കിൽ അടുത്തു തന്നെ അവിടെ ഒരു കുടിയേറ്റ ഭൂമിയാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം. അതൊരു പരീക്ഷ നടക്കുകയാണ്. ആ സന്ദർഭത്തിൽ പുരാരേഖാ വകുപ്പ് സൂക്ഷിച്ച ചുരണക്കൂടുകളും പുരാവസ്തുവും മ്യൂസിയമൊക്കെ സന്ദർശിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ ആഭിമുഖ്യത്തിന് എന്തായിരിക്കും സ്ഥിതിയെക്കുറിച്ച് ആശങ്കപ്പെട്ട കാര്യമൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും അതിലേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങുന്ന മനുഷ്യൻ, എവിടെ നിന്നാണ് ആ ജീവിതം ആരംഭിച്ചത് മനുഷ്യൻ്റെ, സങ്കല്പങ്ങളും പ്രതീക്ഷകളും പ്രത്യാശയും എവിടെയായിരുന്നു എന്ന് അറിയുന്നത് നന്നായിരിക്കും. അപ്പോഴാണ് ഈ വർത്തമാനകാലത്തിൻ്റെ ശാസ്ത്രബോധത്തിൻ്റെ വിസ്മയങ്ങളും കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം.